ഹൈ ഫ്രണ്ട്സ്, എൻ്റെ പേര് ശ്യാം. ഓട്ടോ ഡെസ്ക്രിപ്റ്റ് ആർക്കിടെക്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡെക്കൽസിനെ കുറിച്ചാണ് പറയുന്നത്. അതെങ്ങനെ പ്ലേസ് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. നമുക്ക് ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുമ്പ്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ആ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ഞാൻ ദേ നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. ഡെക്കൽസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വോൾ അല്ലെങ്കിൽ ടി വിയിലൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പം ഇമേജ് പ്ലേസ് ചെയ്യത്തില്ലേ, അതിനെയാണ് ഡെക്കൽസ് എന്ന് പറയുന്നത്. അത് കൊടുക്കാൻ വേണ്ടി നമുക്ക് റിവിറ്റ് തന്നെ ഒരു ഓപ്ഷൻ നൽകുന്നുണ്ട്, അതിൻ്റെ പേരാണ് ഡെക്കൽസ്. സോ ഞാൻ ദേ ഈ ടു സ്റ്റോറി ബിൽഡിങ്ങിൽ ഇൻറ്റീരിയറിൽ സെക്ഷൻ ബോക്സ് എടുക്കാം, സെക്ഷൻ എടുക്കാം. ഓക്കെ, ദേ നിങ്ങൾക്ക് ഇൻറ്റീരിയർ നോക്കി കാണാം. ഞാൻ ഇവിടെ ഒരു ടി വിയും ഡെസ്കും അതുപോലെ ഒരു വോളും ഉണ്ട്. നമുക്ക് ഇവിടെയാണ് ഡെക്കൽസ് പ്ലേസ് ചെയ്തത്. സോ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ഇൻസെർട്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് ഡെക്കൽ, അവിടെ ഒരു ആരോ ഇല്ലേ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്ലേസ് എ ഡെക്കൽ ഉണ്ട്, ഡെക്കൽ ടൈപ്പ് ഉണ്ട്. നമുക്ക് പ്ലേസ് എ ഡെക്കൽ യൂസ് ചെയ്തിട്ടാണ് പ്ലേസ് ചെയ്യുന്നത്. അതിനു മുമ്പ് ഡെക്കൽ ടൈപ്പ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡെക്കൽ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഡെക്കൽ ടൈപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ, അതായത് ഡെക്കൽ ടൈപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ബോക്സ് വരും. അപ്പം താഴെ ന്യൂ ഡെക്കൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു പേര് ചോദിക്കും. ഞാൻ ദേ വോൾ എന്ന് കൊടുത്തു, ദെൻ ഓക്കെ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ വേറെ കുറച്ച് ഓപ്ഷൻ വരും. ഇതെന്ന് പറയുന്നത് നമുക്ക് ഏത് ഇമേജ് ആണ് വേണ്ടത് എന്നാണ് തീരുമാനിക്കേണ്ടത്. സോ സോഴ്സിൽ ഈ മൂന്ന് ഡോട്ടില്ലേ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും വോളിൽ കൊടുക്കാൻ പറ്റുന്ന ഇമേജ്, ഞാൻ ദേ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തു. ദെൻ ഓപ്പൺ കൊടുത്തു. എന്നിട്ട് ബ്രൈറ്റ്നെസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൈറ്റ്നെസ് അഡ്ജസ്റ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നോർമൽ വണ്ണ് തന്നെ കൊടുക്കാം. റിഫ്ലക്റ്റിവിറ്റി എന്ന് പറയുന്നത് അത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള, അതായത് ഗ്ലാസിൻ്റെ ഫിനിഷ് കിട്ടാൻ വേണ്ടിയാണ് ഞാനൊരു 5 കൊടുത്തു. ഓക്കെ, ദെൻ ട്രാൻസ്പെറൻസി, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രാൻസ്പെറൻ്റ് ആക്കി വെക്കാം, അപ്പം എനിക്കതിൻ്റെ ആവശ്യമില്ല. ദെൻ ഫിനിഷാണ്, ഹൈ ഗ്ലോസ്നെസ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് മാറ്റുണ്ട്, സെമി ഗ്ലോസ് ഉണ്ട്, ഗ്ലോസ് ഉണ്ട്, ഹൈ ഉണ്ട്. ഹൈ ഗ്ലോസ് ആണ് ഞാൻ കൊടുത്തത്. ഹൈ ഗ്ലോസിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് ഫീൽ കിട്ടും. നമ്മൾ റെൻഡർ ചെയ്യുമ്പം ഒരു ഗ്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫീൽ കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ ഇപ്പം ഹൈ ഗ്ലോസ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലൂമിനൻസ് ആണ്. ഇതെന്ന് പറയുമ്പോൾ നിങ്ങളിപ്പം കുറേ ഓപ്ഷൻ ഉണ്ട്, ഡിം ഗ്ലോ, LED പാനൽ, LCD സ്ക്രീൻ, അങ്ങനെ. ഇതിപ്പോൾ നമ്മൾ ഏത് ഇവിടാണോ, അതിപ്പോൾ ഞാൻ വോളിൽ കൊടുക്കാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്, നോൺ ഇലുമിനേറ്റഡ് സെലക്ട് ചെയ്യാം, അല്ലെ ഡിം ഗ്ലോ സെലക്ട് ചെയ്യാം. അതെല്ലാം നിങ്ങളിപ്പം ടി വിയിൽ, നമുക്കിപ്പം നെക്സ്റ്റ് ടി വിയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് CRT ടെലിവിഷനോ അതല്ലെങ്കിൽ LCD സ്ക്രീനോ LED പാനലോ ഇത് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ദേ നോൺ ഇലുമിനേറ്റഡ് കൊടുത്തു. പിന്നെ ബം പാറ്റേണൊക്കെയാണ്, അതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ദേ ഇവിടെ ബ്ലാക്ക് തന്നെ ചൂസ് ചെയ്യാം, അതല്ലെങ്കിൽ വേറൊരു ഇമേജ്, ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് ചൂസ് ചെയ്യാം. ദെൻ ഞാൻ ദേ ഓക്കെ കൊടുത്തു. നെക്സ്റ്റ് വീണ്ടും ഡെക്കൽ ടൈപ്പ് വന്നു. നെക്സ്റ്റ് വീണ്ടും ഇവിടെ ഒരു ന്യൂ എടുത്തിട്ട് ടെലിവിഷൻ്റെ വോളി കൊടുക്കാനായിട്ട് ഓക്കെ കൊടുത്തു. അപ്പോൾ ടി വി സെർച്ച് ചെയ്തു. ടി വി സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ സോഴ്സ് എന്ന് പറയുന്നത് ഞാൻ ദേ ഇവിടെ ഒരു TV ചെറിയൊരു ന്യൂസിൻ്റെ, നമ്മുടെ ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ ഒരു ഇത് ഇമേജ് ഉണ്ട്, ജസ്റ്റ് അത് സെലക്ട് ചെയ്തു. ദെൻ അവിടെ നിങ്ങൾക്ക് ഹൈ ഗ്ലോസ്നെസ് സെലക്ട് ചെയ്യാം, ലൂമിനസ് എന്ന് പറയുന്നത് LCD സ്ക്രീൻ സെലക്ട് ചെയ്യാം. ദെൻ ഓക്കെ കൊടുക്കാം. ഓക്കെ, ദെൻ ഞാൻ ദേ ഡെക്കൽ പ്ലേസ് ഡെക്കൽ സെലക്ട് ചെയ്തു. പ്ലേസ് ഡെക്കൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഡെക്കലിൻ്റെ സൈസ് ഇവിടെ വരുന്നുണ്ട്, വിഡ്ത്ത്, ഹൈറ്റ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അതിവിടെ ചേഞ്ച് ചെയ്യാം, അതല്ലെങ്കിൽ ദേ ലോക്ക് പ്രപ്പോർഷൻസ് ഓഫ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത്. ഞാനിപ്പം ലോക്ക് പ്രപ്പോർഷൻ ടിക്ക് ചെയ്തിട്ടാണ് ചേഞ്ച് ചെയ്യുന്നത്, ഒരു 90 കൊടുത്തെന്ന് വെച്ചു. അപ്പം അതിനനുസരിച്ച് ഇവിടെ ചേഞ്ച് ആവുന്നുണ്ട്. അതല്ല, നിങ്ങളിപ്പോൾ ലോക്ക് പ്രപ്പോർഷൻ അൺടിക്ക് ചെയ്യുകയാണെങ്കിൽ 90 കൊടുത്താൽ ഇവിടെ ചേഞ്ച് ആവില്ല. അതായത് ഞാനിപ്പോൾ 95 കൊടുത്തു. ഓക്കെ, അപ്പോൾ അതെ ഇവിടെ ഹൈറ്റ് ചേഞ്ച് ആവുന്നില്ല. ഞാൻ ലോക്ക് പ്രപ്പോർഷൻ തന്നെ കൊടുക്കുകയാണ്, 95-60. ഞാനൊരു 45 കൊടുത്തു. ഓക്കെ, 45 കൊടുത്തു. ദെൻ നിങ്ങൾ മൗസ് പോയിൻറ്റർ ജസ്റ്റ് ഇതേ ഇവിടെ കൊണ്ടുവന്നാൽ മാത്രം മതി. ഞാനിപ്പോൾ വോളാണ് പ്ലേസ് ചെയ്തത്. ഞാൻ ദേ ലെഫ്റ്റ് സൈഡിൽ നിന്ന് TV സെലക്ട് ചെയ്തു, വോൾ സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ വോളാണ് സെലക്ട് ചെയ്തത്. ഓക്കെ, ദെൻ ദേ വോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, നമ്മുടെ ഇമേജ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ റിയലിസ്റ്റിക് കൊടുക്കുക. റിയലിസ്റ്റിക് കൊടുക്കുമ്പോൾ ദേ ആ ഇമേജ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ദേ വേറെ വോൾ കൊടുക്കാം, ഇവിടെ കൊടുക്കാം, അതല്ലെങ്കിൽ ജസ്റ്റ് ദേ ഈ വോളിൽ കൊടുക്കാം, അതുപോലെ തന്നെ ഇവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വോളിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ടെലിവിഷനിലാണ് കൊടുക്കേണ്ടത്. ടെലിവിഷനിൽ കൊടുക്കുന്നത് വോളിൻ്റെ അല്ല, TV എന്നുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ ദേ TV സെലക്ട് ചെയ്തു. TV സെലക്ട് ചെയ്തിട്ട് നമ്മുടെ TV അടുത്ത് കൊണ്ടുവരുമ്പം ഒരു ചെറിയ ഒരു റെക്റ്റാങ്കിൾ വരുന്നില്ലേ, റെക്റ്റാങ്കിൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം അതിൻ്റെ സൈസ് കുറച്ച് വലുതാണ്, നമുക്കത് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യാനായിട്ട് നിങ്ങളിതേ
ടിവി സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. പ്ലേസ് ചെയ്യുമ്പം എന്നിട്ട് എസ്കേപ്പ് പ്രസ് ചെയ്യുക, ദെൻ ഇതിലൊന്ന് സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് നാല് എൻഡിലും ഡോട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മുടെ ടിവിയുടെ ഒരു സ്ക്രീൻ സൈസിനനുസരിച്ച് ഇത് ഡ്രാഗ് ചെയ്ത് അങ്ങോട്ട് വെക്കാം, ഡ്രാഗ് ചെയ്ത് വെക്കാം. ദെൻ ഞാനിത് ചേഞ്ച് ചെയ്യുകയാണ്. ഒരു ഹൈറ്റ് വിഡ്ത് എന്ന് പറയുന്നത് ഒരു 45 കൊടുത്തു, ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 35 കൊടുത്തു. ഓക്കെ, ദേ നമ്മുടെ കറക്റ്റ് ടിവിയുടെ ഇതിൽ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എഡിറ്റ് ടൈപ്പ് വരിക, എഡിറ്റ്. ഇവിടെ നമുക്ക് നോൺ ഇലുമിനേറ്റഡ് തന്നെ കൊടുക്കാം. ഓക്കെ, ദേ നമ്മുടെ ടിവിയിൽ ആ ഒരു ഇത് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും അതായത് വേറെ കുറേ ഓപ്ഷൻസ് യൂസ് ചെയ്യാം. അതായത് ഇൻസെർട്ട് ഡെക്കൽ ചെന്നിട്ട് ഡെക്കൽ ടൈപ്പ്, ന്യൂ ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമേജ് ദേ ഈ ഇമേജ് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ എന്താ ബ്രൈറ്റ്നസ്, റിഫ്ലക്റ്റിവിറ്റി, ട്രാൻസ്പെറൻസി. നമുക്ക് ട്രാൻസ്പെറൻസി ഒരു 35 കൊടുത്തിട്ട് റിഫ്ലക്റ്റിവിറ്റി ഒരു 50 കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കുന്നുണ്ടല്ലേ, അതായത് നമ്മുടെ ഇമേജിന് മുകളിലാണ് വന്നിരിക്കുന്നത്, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടല്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഡെക്കൽസ് കൊടുക്കുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ ഇൻറ്റീരിയറൊക്കെ ചെയ്യുമ്പം നമുക്കിങ്ങനെ എന്താ ഒരു ഇമേജ് കൊടുക്കാനും അതുപോലെ തന്നെ ടി വിയിലൊക്കെ ഒരു ഇമേജ് കൊടുക്കാനൊക്കെ നമുക്കിത് യൂസ്ഫുള്ളാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഡെക്കൽസിനെ കുറിച്ച് പറയാൻ. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.